എടാ അവക്ക് നമ്മളെയൊക്കെ പുച്ഛാണ്. ആ പുച്ഛ അവള് മൗനത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യണേ. ഡാഡി നീ ഒരുപാട് ഞങ്ങളെ താഴ്ത്തി പുച്ഛിക്കലടി. ഞങ്ങള് നിനക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിനക്ക് എന്താണ് ഞങ്ങൾ അത്ര പുച്ഛം? പരിപാടി നോക്കണി വെച്ചോ. ഇങ്ങനെയാണ് നീ കുഴിപ്പള്ളത്ത് പോയി നിക്കണ നല്ലത്. ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടുമല്ലോ. ഞാൻ ഈ ലച്ചിനടുത്ത് ഒരക്ഷരം മിണ്ടാൻ പോകില്ല. വാശിയാണെങ്കിൽ ഞാനും വാശിയ. അറിയാലോ പ്രശ്നക്കാരിയായ ഞാൻ നിന്നേക്കാൾ വലിയ പ്രശ്നക്കാരിയാവും. ആ അതമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞാൻ അത് കുറെ നാളും കൊണ്ട് അമ്മടുത്ത് പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. പെണ്ണെ കിട്ടിയ അവസരത്തിൽ ചവിട്ടി തള്ളിയിടാൻ നോക്കല്ലേ. എന്നത് വേറെ മാനസിക പ്രശ്നമാണിത്. മാനസിക പ്രശ്നം ചേച്ചിക്ക് പണ്ടേ ഉണ്ടല്ലോ. അത് പിന്നെ അച്ഛൻ പണ്ടേ പറഞ്ഞല്ലോ ഇവളുടെ ഒരു വിരി ലൂസ് ആണെന്ന്. പിന്നെന്താണ് സമാധാനമായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് സമ്മതിക്കില്ലല്ലേ. ഈ കുരി പൊട്ടിരുത്തി കാരണമാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായത്. ഇതെന്താന്ന്, ഇത് എല്ലാരും കൂടെ തീ കൂട്ടിയിട്ട് അതിൽ എന്നെ തള്ളിയിട്ട് കുന്തം കൊണ്ട് കുത്തുന്ന ഇത് നടപടിയാവില്ലട്ടാ. എന്റെ ദൈവമേ, ഞാൻ ആ കുഴിപ്പറത്തിലുണ്ടല്ലോ സകല ദൈവങ്ങളുടെ സാക്ഷി നിർത്തി ശബദം ചെയ്തു വന്നതാണ്. ലക്ഷ്യൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി നിൽക്കത്തുള്ളൂ, തർക്കുത്തരം പറയത്തില്ല, മാനിമേടാൻ ജീവിക്കുന്നുള്ളൂ. അതിലൊന്നും സമ്മതിക്കില്ലല്ലേ നിങ്ങൾ. എന്ത് കഷ്ടമാ നിനക്ക്? എന്താടാ ഞാൻ മിണ്ടാത്തിരുന്നത്? നിനക്ക് എന്താ പ്രശ്നം പറയടാ. കിളവൻ കേശു ചക്രത്താലെ മുടിയാ, നിനക്ക് എന്താ പ്രശ്നം പറയണോ നീ? എനിക്ക് വട്ടിളകേണ്ടല്ല, എല്ലാത്തിനും കടിച്ച് കീറിഞ്ഞാൻ എല്ലാരും കൂടെ ചേർത്ത് എനിക്ക് എന്തോ ഒരു പേരിട്ടേക്കണേ. ലച്ചു ലച്ചു സേം വേറെ ലച്ചു പിന്നെ ലച്ചു കോളാമ്പി ലച്ചു. നോക്കിക്കോ, ആയിരം പേരെതിരെ നിന്ന് എന്നെ എന്തെങ്കിലും പറയണ്ടല്ല. ലച്ചുവിന്റെ ഒറ്റ നാക്ക് മതി എല്ലാത്തിനും തളർത്താൻ. എന്റെ സ്വഭാവം മാറ്റരുത് എല്ലാരും കൂടെ. ലച്ചു തറയടക്കേണ്ടല്ലോ, ഭൂലോകം തറയാണ്. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. കൂൾ 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 കൂൾ.